ഭൂമിയിൽ ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായ സൂര്യനാണ്. നമ്മൾ ഇന്നേവരെ ഭൂമിയിൽ കാണുന്ന സകല മാറ്റങ്ങൾക്കും ആധാരകേന്ദ്രമായിട്ടുള്ള ഊർജത്തിൻ്റെ കലവറ നൽകിയതും സൂര്യൻ തന്നെയാണ്. നമ്മൾ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജം എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ പുരോഗതി വിലയിരുത്താൻ കഴിയുക. ആധുനിക കാലത്ത് സോളാർ പാനലുകൾ വളരെ വ്യാപകമായിട്ടുണ്ടെങ്കിൽ പോലും ഭൂമിയിൽ വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ 1% പോലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വർദ്ധിച്ചു വരുന്ന ഊർജ ഉപയോഗത്തിന് അല്ലെങ്കിൽ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ സൂര്യൻ തന്നെയാണ് ഏക മാർഗം. അത്തരത്തിൽ ഒരുപാട് കടന്നു ചിന്തിക്കുകയാണെങ്കിൽ ഭ്രാന്തമായ വികലമായ പല ഐഡിയകളും നമ്മുടെ തലച്ചോറിലേക്ക് എത്തിച്ചേരും. ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സൂര്യന് ചുറ്റാകെ ഒരു വലിയ കവചം സൃഷ്ടിച്ച ശേഷം സൂര്യൻ്റെ മുഴുവൻ ഊർജവും എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ? അവിശ്വാസകരമാണ് എന്ന് തോന്നാമെങ്കിലും അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ നടത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള മനുഷ്യ പുരോഗതി പ്രപഞ്ചത്തിൻ്റെ പൊതു സ്വഭാവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ സൂര്യൻ്റെ ഊർജത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതിയാണ് ഡൈസൺ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡൈസൺ സ്ഫിയർ എന്ന് നമുക്ക് വഴിയെ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ജെ ആർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. രാത്രി വീടിൻ്റെ മട്ടുപ്പാവിൽ കയറി ആകാശത്തേക്ക് മലർന്നു കിടന്ന് നോക്കിയാൽ ഏകദേശം 10,000-ൽ നക്ഷത്രങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ജീവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഈ 10,000 നക്ഷത്രങ്ങളും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളിലും 1% നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവനുണ്ടെങ്കിൽ പോലും ഏകദേശം 100 ജീവനുള്ള ഗ്രഹങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രപഞ്ചത്തിന് എത്ര കോടി വർഷം പഴക്കമുണ്ടെന്നും അതിൽ സൗരയൂഥം ഉണ്ടായതിന് ശേഷം, ഭൂമി ഉണ്ടായതിനു ശേഷം എത്ര ജനറേഷൻ അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാണ് മനുഷ്യരുണ്ടായതെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ഒന്നുകിൽ ജീവൻ ആദ്യഘട്ടത്തിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു ആവറേജ് ലെവലിൽ ജീവിക്കുന്ന അഡ്വാൻസ്ഡ് ജീവജാലങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ അതിലേക്ക് പരിണമിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഹൈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടാകാം, അതുമല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളൊന്നും നടക്കാതെ അവർ എക്സ്റ്റിങ്ക്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ദിനോസർ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം ഭൂമി അടക്കി ഭരിച്ചപ്പോൾ അവർക്ക് പുരോഗമനമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് ഇടിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ വംശം നശിച്ചുപോയി. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഒരു ആസ്ട്രോയിഡ് വരുന്നതെങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മുടെ ന്യൂക്ലിയർ ഇന്ധനമോ അല്ലെങ്കിൽ റോക്കറ്റുകളോ ഉപയോഗിച്ചുകൊണ്ട് അത് തകർക്കും. അപ്പോൾ ഇത്തരത്തിൽ അഡ്വാൻസ്മെൻ്റ് അല്ലെങ്കിൽ നവീനമായിട്ടുള്ള സിവിലൈസേഷൻ ഭൂമിയിൽ മനുഷ്യൻ്റെ മാത്രം കുത്തുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരിക്കലും അത് അങ്ങനെയാവാൻ വഴിയില്ല. നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുവാനും കണ്ടുപിടുത്തങ്ങൾ നടത്താനും ശേഷിയുള്ള ജീവികൾ ഏതെങ്കിലും ഗ്രഹത്തിൽ ഉണ്ടാകാനിടയുണ്ട്. എന്നിരുന്നാലും റോബോട്ടുകളെ പോലെ മെറ്റാലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജീവികളൊന്നും പരിണമിച്ചുണ്ടാകില്ലെങ്കിലും ഭൂമിയിൽ 2/3 ജലത്തിൽ നിന്ന് അല്ലെങ്കിൽ ജലത്തിന് അധിഷ്ഠിതമാക്കി ജീവജാലങ്ങൾ ഉണ്ടായതുപോലെ അത്രയും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന മുൻതൂക്കമുള്ള ഏതെങ്കിലും ഒരു മൂലകമോ ദ്രാവകമോ ഉള്ള ഒരു ഗ്രഹം അതിനെ അധിഷ്ഠിതമാക്കിയുള്ള ഒരു ജീവജാലത്തെ രൂപപ്പെടുത്തിയേക്കാം. ഉദാഹരണത്തിന് മീഥെയ്ൻ കൊണ്ടുള്ള ഒരു കടലുള്ള ഒരു ഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെയുള്ള ജീവജാലങ്ങളുടെ ജീവിതവും സ്ട്രക്ചറും അവരുടെ സെൻസേഷൻ ഇന്ദ്രിയ അനുഭവങ്ങളും അവരുടെ ബുദ്ധിയും ശക്തിയും കേൾവിയും കാഴ്ചയും തുടങ്ങിയ എല്ലാ ഭാവങ്ങളും വ്യത്യാസമായിരിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ സ്ട്രക്ചർ, ഷെയ്പ്പ്, അവരുടെ അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവ്, ഇതെല്ലാം അതിനനുസരിച്ച് പരുവപ്പെട്ട് മാറിയതായിരിക്കാം. എന്നാലും ജീവൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നവയായിരിക്കണം. നമുക്ക് എന്തുമാത്രം അഡ്വാൻസ്മെൻ്റ് ഉണ്ടാകാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ അഡ്വാൻസ്മെൻ്റ് ഭൂമിയിലുള്ള മനുഷ്യൻ്റെ മാത്രം കുത്തുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അഡ്വാൻസ്മെൻ്റ് നേടുന്നത് പോലെ വിദൂര ഭാവിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോട്ടെ ഒരു കോടാനുകോടി പ്രകാശ വർഷം അകലെയുള്ളതോ ആയ ഒരു ഗ്രഹത്തിലോ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിക്കൂടെ? കാരണം പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് മാസും എനർജിയും കൊണ്ട് മാത്രമാണ്. അതേസമയം മാസിനെ എനർജി ആക്കാനും എനർജിയെ മാസാക്കി മാറ്റാനും കഴിയും. അപ്പോൾ ഊർജം അഥവാ എനർജിയാണ് അത്യന്തികമായിട്ട് നമ്മുടെ പുരോഗതിയെ തീരുമാനിക്കുന്നത്. മനുഷ്യൻ്റെ പരിണാമ സമയത്ത് കൈബലം, മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചിരുന്നത്. അതായിരുന്നു അവൻ്റെ ഊർജം. പിന്നീട് അവൻ തീ കണ്ടെത്തി. അതിനുശേഷം മരിച്ചുപോയ ജീവജാലങ്ങളുടെ ഫോസിൽ നിന്നുണ്ടാകുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓയിലുകൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ട് ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്ത് ന്യൂക്ലിയർ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി.
തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ഊർജത്തെ വൈദ്യുതിയാക്കാൻ പഠിച്ചു, വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യനുണ്ടായ മാറ്റങ്ങളെല്ലാം ഊർജത്തിൽ അധിഷ്ഠിതമാണ്. അതേസമയം പ്രപഞ്ചത്തിൽ എവിടെ ഇത്തരത്തിലൊരു ജീവജാലം ഉണ്ടായാലും അവർക്കും ഇത്തരത്തിൽ തീ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഫോസിൽ ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകാനും അതുപോലെ തന്നെ ആറ്റത്തെ പിളർത്തിയുള്ള ഊർജ്ജം ഉണ്ടാക്കാനുമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കഴിവ് ഉണ്ടെങ്കിൽ അവർക്കും നമ്മളെപ്പോലെ സിവിലൈസേഷൻ അഡ്വാൻസ്ഡ് ആക്കാൻ കഴിയും. ഈ ഒരു പൊതു സ്വഭാവം വെച്ചുകൊണ്ടാണ് സോവിയറ്റുകാരനായ നിക്കോള കാർഡഷേവ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോണമിസ്റ്റ് 1964 ഒരു സ്കെയിൽ കൊണ്ടുവന്നു. അതായത് മനുഷ്യനെ പോലെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുദ്ധി വികസിക്കാൻ സാധ്യതയുള്ള ജീവിവർഗം പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏതൊക്കെ തലത്തിൽ വരെ വികസിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ വിലയിരുത്തുന്ന ഒരു സ്കെയിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് തന്നെ കാർഡഷേവ് സ്കെയിൽ എന്നാണ് അതിനെ പറയുന്നത്. 0 മുതൽ 3 വരെയാണ് അടിസ്ഥാനപരമായിട്ട് സിവിലൈസേഷൻ്റെ ടൈപ്പുകൾ നിർണ്ണയിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് 10 × P − 6 / 10 എന്നാണ്. is equal to K എന്നുള്ള ഒരു ഇക്വേഷനാണ്, ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് സിവിലൈസേഷനാണ്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിവിലൈസേഷൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ജീവിവർഗം ഉപയോഗിക്കുന്ന പരമാവധി ഊർജ്ജം എത്രയാണ്, എത്ര വാട്ട് ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിലവിലത്തെ നമ്മുടെ ഊർജ്ജ ഉപഭോഗം വെച്ചുകൊണ്ട് നമ്മൾ ആ പിക്ക് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ 0.7 എന്ന് പറയും. അതായത് നമ്മൾ ടൈപ്പ് 1 സിവിലൈസേഷൻ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് സിവിലൈസേഷൻ്റെയും പ്രത്യേകതകൾ എന്താണെന്നും അതിലൂടെ ഡൈസൺ സ്ഫിയർ പോലെയുള്ള കാര്യങ്ങൾ എന്താണെന്നും നോക്കാം. ടൈപ്പ് 0 സിവിലൈസേഷൻ എന്ന് വെച്ചാൽ ജീവനുണ്ട്, അവർ പരിണമിക്കുന്നു. നമ്മളിപ്പോൾ ടൈപ്പ് 0.7 ആണ്. അതായത് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാവും, സോളാർ പാനലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറയുന്നത് സ്വന്തം ഗ്രഹത്തിൽ, മാതൃഗ്രഹത്തിൽ വീഴുന്ന ഊർജം, പ്രധാനമായിട്ടും ആ ഗ്രഹം ഒരു നക്ഷത്രത്തെ ചുറ്റുന്നതാണല്ലോ, ഉപഗ്രഹമായാലും ഗ്രഹമായാലും പ്രധാനമായിട്ടൊരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ഊർജത്തിൻ്റെ എല്ലാ പങ്കും, ഒരു 3/4 സ്വന്തം ഗ്രഹത്തിൽ വീഴുന്ന ഊർജം കംപ്ലീറ്റ് അത് ഉപയോഗപ്പെടുത്താൻ ആരംഭിക്കും. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ഉപയോഗമാണ്. വൈദ്യുത പ്രതിസന്ധിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആവശ്യത്തിന് ഊർജ്ജം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടുത്തങ്ങളും എഫിഷ്യൻസിയും എല്ലാം കൂട്ടാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഭൂമി നമ്മൾ അടക്കി വാഴുന്നത് എപ്പോഴാണോ അതാണ് ടൈപ്പ് 1 സിവിലൈസേഷൻ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു തിയററ്റിക്കൽ ആസ്ട്രോഫിസിസ്റ്റായ മിഷിയോ കാക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ 100 മുതൽ 200 വർഷത്തിനകത്ത് നമ്മൾ ടൈപ്പ് 1 സിവിലൈസേഷൻ ആകുമെന്നാണ്. അത്തരത്തിൽ നമുക്ക് വോൾക്കാനോ ഇറപ്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ക്ലൈമറ്റ് ചേഞ്ച്, മലിനീകരണത്തെ മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് എർത്ത് കേക്കിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വരെ കഴിഞ്ഞതുപോലെ തന്നെ എർത്ത് കേക്കിനെ കൺട്രോൾ ചെയ്യാൻ വരെ കഴിയുമെന്നുള്ളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷനായിട്ട് ടൈപ്പ് 1 സിവിലൈസേഷൻ മാറുമെന്നാണ് കാർഡഷേവ് സ്കെയിലിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. ടൈപ്പ് 2 സിവിലൈസേഷനിലാണ് എൻ്റെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയമായ ഡൈസൺ സ്ഫിയർ കടന്നു വരുന്നത്. അതായത് ഭൂമിയിൽ വീഴുന്ന ഊർജ്ജം പോരാതെ വരികയും നമുക്ക് മറ്റ് ഗ്രഹങ്ങൾ, ബുധൻ മുതൽ ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, 8 ഗ്രഹങ്ങൾ ഒരെണ്ണമാണ് ഭൂമി, ബാക്കി 7 ഗ്രഹങ്ങൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ 7 ഗ്രഹങ്ങളിലേക്ക് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ കൂടി വരുമ്പോൾ നമുക്ക് മാറി താമസിക്കാനുള്ളൊരു സാഹചര്യമുണ്ടാകും, അതായത് മാറി താമസിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൺവെർഷനാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെയുള്ള ഗ്രഹത്തിൻ്റെ സാധനത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഊർജ്ജം ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ചന്ദ്രനിലും ചൊവ്വയിലും എല്ലാം വളരെയധികം മൂലകങ്ങൾ കിടപ്പുണ്ട്. അയൺ ആയാലും കാർബൺ ഡയോക്സൈഡ് ആയാലും മീഥെയ്ൻ ആയാലും അങ്ങനെയുള്ള പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം നമ്മുടെ ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വൻതോതിൽ ഊർജ്ജം വേണം. അത് ഭൂമിയിൽ വീഴുന്ന സൂര്യപ്രകാശം മാത്രം പോരാ. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് സൂര്യനിൽ നിന്ന് വരുന്ന ഊർജ്ജം ചൊവ്വയിലെത്തുന്നത് വളരെ കുറവാണ്. അങ്ങോട്ട് പോകുന്ന ഗ്രഹങ്ങൾ ഒട്ടുമില്ല. ശുക്രനിലും ബുധനിലും ആവശ്യത്തിനുണ്ട്. അപ്പോൾ ചൊവ്വയിലും മീഥെയിനും ഉണ്ട് എന്ന് കരുതുക. അതുപോലെ തന്നെ ചൊവ്വയിൽ കാർബൺ ഡയോക്സൈഡും കൂടുതലുണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ട്, ആ ഉള്ളതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് മീഥെയിൽ നിന്ന് നമുക്ക് ഇന്ധനമായിട്ട് മീഥെയിൻ ഉപയോഗിക്കാൻ കഴിയും. കാർബൺ ഡയോക്സൈഡിനെ നമുക്ക് ഊർജ്ജം ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർബണും ഓക്സിജനും ആക്കാം. ഇതിൽ നിന്ന് ഓക്സിജൻ നമ്മുടെ ശ്വസന ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ മീഥെയിൽ നിന്നുള്ള CH4 ഹൈഡ്രജൻ 4 ആറ്റങ്ങളുണ്ട്. ഈ ഹൈഡ്രജൻ ആറ്റം സ്പ്ലിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാം. ഇതെല്ലാം ഈ സ്പ്ലിറ്റിംഗ് എല്ലാം ആവശ്യമായിട്ട് വരുന്നത് വളരെയധികം ഊർജ്ജമാണ്. അത് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് സൂര്യനിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ഊർജ്ജത്തെയും നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. അവിടെയാണ് ടൈപ്പ് 2 സിവിലൈസേഷൻ ജനിക്കുന്നത്. നമുക്കറിയാം സൂര്യൻ എന്തുമാത്രം വലുതാണ്, എന്തുമാത്രം സർഫസ് ഏരിയ, ഭൂമിയേക്കാൾ 100,000,000 അല്ലെങ്കിൽ 2,000,000,000 ഇരട്ടി സർഫസ് ഏരിയ ഉള്ളൊരു സ്റ്റാറാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ പൊതിയുക, സൂര്യനെ പൊതിഞ്ഞതിന് ശേഷം ഒരു ഭൂമിയിലേക്കായാലും ഒരു ഗ്രഹത്തിലേക്കായാലും ഒരു ഉപഗ്രഹത്തിലേക്കായാലും കോൺസെൻട്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഊർജ്ജവും അങ്ങോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. പക്ഷേ അത്തരത്തിലുള്ള ഒരു സ്ഫിയർ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത്
ഫ്രീമാൻ ഡൈസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു സൂര്യന് ചുറ്റും ഒരു 1 astronomical unit, അതായത് 15 crore kilometers റേഡിയസ് ഉള്ള വളരെ വലിപ്പം കൂടിയ ഒരു സ്ഫിയർ, ഒരു ഗോളം നിർമ്മിച്ചിട്ട് സൂര്യനെ അതിനകത്താക്കുകയും ഊർജം കംപ്ലീറ്റ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രാക്ടിക്കലായിട്ട് നമുക്കറിയാം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് സൂര്യനാണ്. അതായത് 99% മാസം സൂര്യനിലുമാണ്. അപ്പം നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു കോട്ടിംഗ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ വെല്ലുവിളിയായിട്ട് നിലനിൽക്കും. അത് മാത്രമല്ല വെലോസിറ്റി ഉള്ള ഒരു സാധനത്തിനെ ഗ്രാവിറ്റിയിൽ പിടിച്ചേക്കാൻ പറ്റും. ഈ ഡൈസൺ സ്ഫിയർ ഒരിക്കലും കറങ്ങത്തൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് സൂര്യൻ്റെ ഹൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഊർജ്ജമൊക്കെ കൺവെർട്ട് ചെയ്ത് ലേസർ ബീമാക്കി ഏതൊക്കെ പ്ലാന്റിലോട്ട് അടിച്ചാൽ അവിടെ നിന്ന് കൺവെർഷൻ എല്ലാം കൂടെ ഒരു വലിയ പ്രശ്നമുള്ള ഒരു രീതിയിലേക്കാണ് ഡൈസൺ സ്ഫിയറിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ചിന്ത മാറുന്നത്. ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് മൂലകങ്ങളില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഡൈസൺ സ്വാം എന്ന് പറയുന്നത്. അതായത് ഫുള്ള് കവർ ചെയ്യേണ്ട കാര്യമില്ല. സീരീസ് ഓഫ് സാറ്റലൈറ്റുകൾ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവയിൽ നിന്നുള്ള സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമുക്ക് ആ ഒരു സ്വാമിനെ യൂസ് ചെയ്ത് എത്രത്തോളം എനർജി വേണോ അത്രത്തോളം എനർജി ഉപയോഗിക്കാം. ഒരു പ്രത്യേക ഓർബിറ്റിൽ കിടന്ന് ഒരുപാട് ഉപഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ക്രമേണ ഓരോ ഉപഗ്രഹങ്ങളായിട്ട് അവിടെ എത്തിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയർലെസ് എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടെത്തണം. ഡൈസൺ സ്ഫിയറിലാണെങ്കിൽ നമുക്ക് എനർജി എല്ലാം കൊണ്ട് ഒരു ബീം ആക്കിയിട്ട് ഹൈ ഹീറ്റുള്ള ഒരു ബീമിനെ നമുക്ക് എവിടെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷേ ഇത് സാറ്റലൈറ്റുകളാണ്, അവ പരസ്പരം ബന്ധമില്ലാതെ ഓർബിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന ഊർജ്ജത്തെ സെൻഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ ഒരു ടെക്നോളജി വികസിപ്പിക്കണം. രണ്ട്, ഇത്രയും ഉപഗ്രഹങ്ങൾ ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന ഓർബിറ്റലിലുള്ള കൺട്രോൾ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്താൽ പോലും ഒരു ഉപഗ്രഹത്തിന് പ്രശ്നം വന്നാൽ എല്ലാ ഉപഗ്രഹങ്ങളും കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ മേലെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഡൈസൺ സ്വാം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. മൂന്നാമത് ഡൈസൺ ബബിളാണ്. ഡൈസൺ ബബിൾ എന്ന് പറയുന്നത് ഓർബിറ്റൊന്നും ചെയ്യുന്നില്ല, അതൊരു മിററാണ്. അതായത് സൂര്യൻ്റെ പ്രത്യേക ദൂരത്തിൽ സ്ഫെറിക്കൽ ഷേപ്പിൽ ഫിക്സഡായിട്ടുള്ള മിററുകൾ സ്ഥാപിച്ചതിന് ശേഷം അതിൽ നിന്ന് റിഫ്ലക്ട് 100% റിഫ്ലക്ഷൻ നടക്കുന്ന മിററുകൾ സ്ഥാപിച്ചതിന് ശേഷം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭൂമിയിലോ ചൊവ്വയിലോ ഒക്കെ അടിപ്പിക്കുക എന്നുള്ളതാണ് ഡൈസൺ ബബിൾ എന്ന് പറയുന്നത്. പക്ഷേ അതുണ്ടാക്കാൻ ഏകദേശം ഒരു ഡൈസൺ ബബിളിന് 1 meter square ഏരിയ ഉണ്ടെങ്കിൽ അതിന് 0.8 gram ഭാരമേ വരാൻ പാടുള്ളൂ. അത്തരത്തിലുള്ളൊരു ഡൈസൺ മിറർ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എഫിഷ്യൻ്റായിട്ട് 100% റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ കഴിയൂ. അല്ലാത്ത വേഗം പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളിലോ പെയിൻറ് പോലും, നമ്മൾ അടിക്കുന്ന പെയിൻറ് കോട്ടിങ് പോലും അത്രത്തോളം നാരോയോ അത്രത്തോളം ഭാരം കുറഞ്ഞതോ അല്ല. അതുകൊണ്ട് അതൊരു വെല്ലുവിളിയാണ്. അപ്പോൾ മെറ്റീരിയൽ സയൻസ് അത്രത്തോളം വികസിച്ചാൽ മാത്രമേ നമുക്ക് ഡൈസൺ ബബിൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് സൂര്യനിൽ നിന്നും ഊർജ്ജത്തെ മാക്സിമം ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ എനർജിയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. യുറേനിയം ഒക്കെ തീർന്നാൽ പിന്നെ നമുക്കത് കണ്ടെത്താൻ വലിയ പാടാണ്. അതുമാത്രമല്ല അതിൽ നിന്ന് റേഡിയേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏക സഹായം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഊർജ്ജത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അഥവാ ഇതിനുള്ള മെറ്റീരിയലും സോഴ്സുകളും എല്ലാം മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്തി ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ Type 2 civilization എന്ന് പറയുന്ന സിവിലൈസേഷനിലോട്ട് മാറുകയും നമ്മൾ കുറച്ച് പേര് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ ഒരു ഭാഗം മറ്റ് ഗ്രഹങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന സാഹചര്യവും ഉണ്ടാകും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മൾ മരണമില്ല എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രത്തോളം ടെക്നോളജി ഉണ്ടാക്കാമെങ്കിൽ മരണമുണ്ടാക്കുന്ന ശരീരത്തിലെ ജീനുകളെ കണ്ടെത്തി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ പകുതി മനുഷ്യനും പകുതി യന്ത്രവുമായ സൈബോർഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൺവെർട്ട് ആവുന്നതിനോ ഉള്ള സാഹചര്യമുണ്ട്. അതാകുമ്പോൾ നമുക്ക് മരിക്കാനോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരാനോ സാധ്യതയില്ല. നമ്മൾ ഒരുപാട് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നോളജി നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു ലെവലിലേക്ക് Type 2 civilization നമ്മളെ മാറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കൂടുതൽ റോബോട്ടിക് യുഗത്തിലേക്ക് മാറും. അതായത് റോബോട്ട് കോളനികളും മറ്റും ഉണ്ടാകാനുള്ള ചുവടുവയ്പ്പാണ് പിന്നീട് സംഭവിക്കുന്നത്. അപ്പോൾ സൗരയൂഥം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി നമ്മൾ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് വാം ഹോളോ മറ്റോ ഉള്ള ടെലിപോർട്ടേഷൻ സിസ്റ്റം വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിവിലൈസേഷനാണ് Type 2 civilization എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ എത്തുമ്പോൾ തന്നെ Type 3 civilization എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. എൻറ്റയർ ഗാലക്സിയിലുള്ള ഊർജത്തെ ഉപയോഗപ്പെടുത്തി ഗാലക്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ജേണികൾ ആരംഭിക്കാൻ, ഗാലക്റ്റിക് അതായത് എന്താണ് ആകാശഗംഗ പോലെ, ഇപ്പം നമ്മുടേത് ആകാശഗംഗയാണ്, അതുപോലെയുള്ള ഗാലക്സികൾക്കപ്പുറം ക്ഷീരപഥങ്ങൾക്കപ്പുറം കടന്ന് നമുക്ക് പരീക്ഷണങ്ങൾ നടത്താനും മനുഷ്യൻ്റെ വാസം ഊട്ടിയുറപ്പിക്കാനും കഴിയുമെന്നുള്ളൊരു സിവിലൈസേഷനാണ് Type 3 civilization. ഇവിടെ എത്തുമ്പോൾ ഏകദേശം മനുഷ്യനും റോബോട്ടുകളും ആയിട്ടുള്ളൊരു മൈൻഡിലേക്ക് മാറുകയും സെൽഫ് റെപ്ലിക്കേഷൻ, സ്വയം വിഭജിച്ച് മാറാൻ കഴിയുന്ന റോബോട്ടുകൾ കടന്നു വരികയും ചെയ്യും. അപ്പോഴത്തേക്ക് അത് നമ്മുടെ ഫിസിക്സിലെ ഒരുപാട് നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾക്ക് അതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം പ്രപഞ്ചം കീഴടക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം.
പിന്നെ ഈ ദൂരവും സമയവും ടെലിപ്പോർട്ടേഷനും ഒക്കെ മനുഷ്യൻ്റെ കയ്യിലായിരിക്കും. എവിടെ പോകണമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ എത്തുക, അത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു ലോകം കീഴടക്കലായി പോകും. നമ്മൾ ഹോളിവുഡ് സിനിമകൾ കാണുന്ന രീതിയിലേക്കുള്ള ഒരു ലെവലിലേക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കൺട്രോൾ മനുഷ്യൻ്റെ കയ്യിലേക്ക് വരും. ഗാലക്സിയുടെ കൺട്രോൾ പ്രപഞ്ചത്തിൻ്റെ കൺട്രോളായി മാറുന്നത് ടൈപ്പ് 4 ടൈപ്പ് 5 ടി സിവിലൈസേഷനിലൊക്കെ ആയിരിക്കും. പക്ഷേ അതൊക്കെ ഉണ്ടാവാൻ കോടിക്കണക്കിന് വർഷം വേണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്പീഷീസ് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ കുറച്ചു കാലം ജീവിച്ചതിന് ശേഷം എക്സ്റ്റിങ്ക്ട് ആയി പോകും ദിനോസറിൻ്റെ കണക്ക്, കാരണം അവർക്ക് പിന്നീട് അഡ്വാൻസ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട്. 2, അവരെ ഇൻ്റർസ്റ്റെല്ലാർ മൂവ്മെൻ്റ് നടത്താൻ ആരംഭിക്കും. അതാണ് നമ്മൾ നടത്താൻ പോകുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിലവിൽ നമുക്ക് വരുന്ന ഏതൊരു വെല്ലുവിളിയെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചാൽ ആ ആസ്ട്രോയിഡിനെ നശിപ്പിക്കാനുള്ള ശേഷി, അതുപോലെ തന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് ആളുകളെ ഒരു സ്പീഷീസ് നശിച്ചു പോകാതെ, നോഹയുടെ പേടകം പോലെ സ്പീഷീസ് നശിച്ചു പോകാതെ നിലനിർത്തുവാൻ കഴിയുന്ന താൽക്കാലിക ടെക്നോളജികളെങ്കിലും ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിവിലൈസേഷൻ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. മനുഷ്യൻ മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളിലെ ഏലിയൻസും ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നമ്മൾ അവരെ കണ്ടെത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലാണ് ഈ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് സിവിലൈസേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ഡൈസൺ സ്ഫിയർ എന്താണെന്നും ഇതുപോലെയുള്ള നമ്മുടെ ഈ അഡ്വാൻസ്മെൻറ്റ് ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. വരും തലമുറ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നേടുന്ന ഒരു തലമുറയായി മാറുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മനുഷ്യൻ ചില്ലറക്കാരനല്ല, ടെക്നോളജി വളർത്തുന്നത് വെറുതെ അല്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ട വ്യക്തികളായിരുന്നു ഐൻസ്റ്റീനും ഹോക്കിങ്സും എന്നൊക്കെ നമുക്ക് പറയാം. ഈ മിഷോ കാക്കു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഭയങ്കര രസമാണ്. തിയററ്റിക്കൽ ഫിസിസ്റ്റ് എന്നാണ് പറയുന്നത്, അതായത് പ്രാക്ടിക്കൽ അല്ല, തിയറിയിലൂടെ ചിന്തിച്ചെടുക്കുന്നു. ക്വാണ്ടം ലെവലിലും അതുപോലെ തന്നെ ബ്ലാക്ക് ഹോളിനെ പറ്റിയൊക്കെ ചിന്തിച്ച് കൂട്ടി അതിൽ നിന്ന് ഒരുപാട് സാധ്യതകൾ വെളിപാടാക്കി എടുക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഹ്യൂമൻ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.